Hi friends, welcome back. Welcome to Maisha's Crazy World. We will video. We will video. We will do a fish curry. We will do a fish curry. We will do a cooking. We will do a fish curry. We will do a fish curry. We will Stavel vetchittund. Ee pan on choodai varunna vare namukku wait cheyyam. Appo nammude pan vada choodaittund. Appo yana korcha adilekku oil oichu kodukkana. Avashyamulla oil oru 2 spoon oil okku oichu kodukka. Ini oil choodai varunna varumbo adilekku pan vada choodai oil choodai vannittund. Ini idilekku yana add edukkunnathu inji velthulli chathichu edukkana to. Oru athyavashyam valippulla 3 velthulli oru ഇല്ലാതെ കല ടിപ്പൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് നിങ്ങൾ വാച്ച് ചെയ്തു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് എന്നുള്ളതൊക്കെ ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുത്താൽ ആ ഒരു ഫസ്റ്റ് തന്നെ ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് സവാള ഇതൊക്കെ ഒന്ന് വയന്ന് കിട്ടും ചെയ്യും സവാള അല്ല ചെറുള്ളി സോറി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് ഒന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് എൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ട്ടോ ആഡ് ചെയ്തു കൊടുക്കുന്നത് ഇതെന്താ നിങ്ങൾക്ക് ആയിക്കല് മനസ്സിലായോ ഇതാണ് നമ്മുടെ സർവ്വസുഗന്ധിൻ്റെ ലീഫാണ് ഞാൻ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സർവ്വസുഗന്ധിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കും കേട്ടോ ഞാൻ അതിൻ്റെ ഐക്കാർഡ് ഇവിടെ കൊടുക്കാം അപ്പോൾ നിങ്ങളൊന്ന് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക ഈ ഒരു ലീഫിന് നമുക്ക് നല്ല ഔഷധ ഗുണങ്ങളുള്ളൊരു ലീഫാണ് അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ആ വീഡിയോ കണ്ടു നോക്കുക അപ്പോൾ സെക്കൻഡ് ആയിട്ടുള്ളൊരു ടിപ്പ് എന്ന് പറഞ്ഞത് ഈ ഒരു ലീഫാണ് കേട്ടോ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ലീഫ് നമുക്ക് കറിയിലേക്ക് ആഡ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകാണ് ആഡ് ചെയ്ത് കൊടുത്തത് അത് നാലായിട്ട് കീറിയിട്ട് അതാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ നെക്സ്റ്റ് ആയിട്ടുള്ളൊരു ടിപ്പ് 2-3 ടിപ്പ് പറഞ്ഞിട്ടാണെങ്കിൽ 3-ാമത്തെ ടിപ്പാണ് നമ്മൾ സവാ പിന്നെ തക്കാളി ആഡ് ചെയ്യുന്ന ടൈമിൽ തക്കാളി ഇങ്ങനെ പീസാക്കാതെ അതിന് പകരം അതൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് ആഡ് ചെയ്യുക അപ്പോൾ നമുക്ക് ഗ്രേവിയും ഉണ്ടാവും നമ്മൾ മീൻ കറിയിൽ കുറച്ച് ഗ്രേവിയും കിട്ടും അപ്പോൾ അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് സവാള തക്കാളി നമുക്കൊന്ന് വെന്ത് കിട്ടാൻ ടൈം എടുക്കില്ലേ അപ്പോൾ അതിന് പകരം അങ്ങനെ പേസ്റ്റ് ആകുമ്പോൾ അത് പെട്ടെന്ന് ഒന്ന് റെഡി ആയി കിട്ടുകയും ചെയ്യും അപ്പോൾ അതാണ് 3-ാമത്തെ ടിപ്പ് അപ്പോൾ നമുക്കത് ഇനി തക്കാളി പേസ്റ്റ് ആക്കിയത് ആഡ് ചെയ്ത് കൊടുക്കാം ടൊമാറ്റോ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡി ആയി കിട്ടും അതുപോലെ തന്നെ ഗ്രേവി ഉണ്ടാവും ഗ്രേവി അല്ലേ നമുക്ക് കറിയിലൊക്കെ വേണ്ടത് പിന്നെ ഞാൻ ഫ്ലെയിം കുറച്ചൊന്ന് കൂട്ടി കൊടുക്കണം ഇനി ടൈമിൽ വേണമെങ്കിൽ കുറച്ച് കറി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ 1 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഏകദേശം 1/2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട് അത് ഓരോരുത്തരുടെ അരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക ഇത്തിരി കുറച്ചൊരു കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ട് അത് ടേസ്റ്റിനുള്ളത് മതി കാരണം നമ്മൾ നേരത്തെ വലിയൊരു മുളക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് ആഡ് ചെയ്താൽ മതി ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ മസാലകളുടെ റോ സ്മെല്ലൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയത്ത് കുറച്ച് പുളി ഒരു നാരങ്ങൻ്റെ വലുപ്പത്തിലുള്ള ഒരു പുളി പിഴിഞ്ഞിട്ട് അതിൻ്റെ നീര് ഒഴിച്ചു കൊടുക്കുക
നന്നായിട്ട് പുളി വേണ്ടവർക്ക് പുളിൻ്റെ അളവ് കൂട്ടട്ടോ. ഞാനിപ്പോൾ ഇത് ആവശ്യത്തിനുള്ളത് ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഇത് നന്നായാലും മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച് ആ തക്കാളി പേസ്റ്റിൻ്റെ ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ആ നീര് കൂടി ആ ഒരു ഇത് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതൊന്ന് തിളച്ച് വന്നോട്ടെ. അതിന് ശേഷം മീൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ അയില മീൻ വെച്ചിട്ടാണ് കേട്ടോ മീൻ കറി ഉണ്ടാക്കുന്നത്. ഈ ഒരു ടൈമിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മസാലയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് മീനിനെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മീൻ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കയ്യിൽ വെച്ച് ഇളക്കണ്ട, പാത്രത്തിനിങ്ങനെ പിടിച്ച് കൊണ്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഒടിഞ്ഞു പോവില്ല. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇനി വേണമെങ്കിൽ ഗ്രേവിയൊക്കെ ഇങ്ങനെ അതിൻ്റെ മേലക്കാക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇളക്കിയതിന് ശേഷം അതിനേക്ക് ആകാത്തതൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നാക്കി കൊടുത്താൽ മതി കേട്ടോ. അല്ല കയ്യിലിട്ട് കണ്ട് ഇങ്ങനെ കുത്തി ഉടക്കണ്ട, അങ്ങനെ നമ്മളെ മീൻ പെട്ടെന്ന് ഉടഞ്ഞു പോകും. നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു തീ ഒന്ന് കുറച്ച് വെക്കുക കേട്ടോ. മീനിപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് തുറന്ന് നോക്കാം. പോകാം സൂപ്പർ. ഇനി നമുക്ക് മീൻ ഇങ്ങനെ നടക്കി കൊടുക്കുക കേട്ടോ. നമുക്ക് കയ്യിൽ തട്ടിക്കൊന്നും വേണ്ട, അങ്ങനെ ആകുമ്പോൾ മീൻ ഉടഞ്ഞു പോവില്ല. മീൻ കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ചൂടാറിയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സെർവ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആവും. പിന്നെ നമ്മൾ മീൻ കറിയൊക്കെ പിന്നെ ഉച്ചയ്ക്ക് വെച്ച് രാത്രി കൂട്ടുമ്പോൾ ടേസ്റ്റ് കൂടുമായിരിക്കുമല്ലോ അല്ലേ. കുറച്ച് ടൈം വെക്കുമ്പോഴാണ് മീൻ കറിൻ്റെ ടേസ്റ്റ് കൂടിക്കൂടി വരും. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു മീൻ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിതിൽ പറഞ്ഞ ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ അടിപൊളി ആയിട്ടുള്ള മീൻ കറി തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.